നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ റെസിഡൻസി നിയമം ലംഘിച്ചതിന് 16 പ്രവാസികളെ ഫർവാനിയ, ജലീബൽ ഷുവൈക്ക്, ഷർക്ക എന്നീ പ്രദേശങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തു. പിടിയിലാകുമ്പോൾ ഇവർക്ക് തിരിച്ചറിയൽ രേഖകളില്ലായിരുന്നു. അറസ്റ്റിലായവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്തെ ഗാർഹിക തൊഴിലാളി മേഖലയിൽ ക്ഷാമം കണക്കിലെടുത്ത് നിയമലംഘനം നടത്തുന്ന ഡൊമസ്റ്റിക് ലേബർ ഓഫീസുകൾക്കെതിരെ നടപടിയുമായി വാണിജ്യ മന്ത്രാലയം. സാഹചര്യം ചൂഷണം ചെയ്യുകയും റിക്രൂട്ട്മെന്റ് ചെലവ് ഉയർത്താനുള്ള ശ്രമങ്ങൾ വർദ്ധിക്കുകയും ചെയ്തതോടെ വാണിജ്യ വ്യവസായ മന്ത്രാലയം ഗാർഹിക തൊഴിൽ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ മേലുള്ള നിയന്ത്രണം ശക്തമാക്കി. കേന്ദ്ര സർക്കാർ യാത്രാ ഇളവ് പ്രഖ്യാപിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈറ്റിനെയും ഉൾപ്പെടുത്തി. രണ്ടു ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് കോവിഡ് പരിശോധന കൂടാതെ നാട്ടിലെത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പട്ടികയിലാണ് വൈകിയെങ്കിലും കുവൈറ്റിനെയും ഉൾപ്പെടുത്തിയത്. കുവൈറ്റിലേക്ക് വരാനും PCR, വാക്സിനേഷൻ, ക്വാറന്റൈൻ നിബന്ധനകൾ കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയിരുന്നു. പ്രവാസി സമൂഹത്തിന് ഏറെ ആശ്വാസം നൽകുന്ന തീരുമാനങ്ങളാണ് രണ്ടു ദിവസത്തിനിടെ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതോടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും യാത്രാ ഇളവ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന കുവൈറ്റിൽ വാക്സിൻ എടുത്ത യാത്രക്കാർക്ക് ഇനി മുതൽ PCR ടെസ്റ്റ് ആവശ്യമില്ല. പൊതുജനങ്ങളുമായി ഇടപഴകുന്ന പോലീസ് സേനയിലെ അംഗങ്ങളുടെ യൂണിഫോമിൽ ക്യാമറ ഘടിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് നാഷണൽ അസംബ്ലിയുടെ ഇന്റീരിയർ ആൻഡ് ഡിഫൻസ് കമ്മിറ്റി അംഗീകാരം നൽകി. സുരക്ഷാ ഉദ്യോഗസ്ഥരെ അവരുടെ യൂണിഫോമിൽ ഘടിപ്പിച്ച ക്യാമറകൾ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതിനുള്ള നിർദ്ദേശത്തിലൂടെ അർഹിക്കുന്ന സുതാര്യയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാനും അധികാര ദുർവിനിയോഗം അല്ലെങ്കിൽ ദുരുപയോഗം തടയാനും ഇത് സഹായിക്കും. പോലീസുകാർക്കും യാത്രക്കാർക്കും നേരെ വെടിയുതിർത്ത സൈനികൻ അറസ്റ്റിൽ. സബാനേരിയയിലെ ഖുറൈൻ മാർക്കറ്റിൽ കുവൈറ്റ് പൗരനെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയതായി ഓപ്പറേഷൻ റൂമിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് അന്വേഷണ സംഘം സ്ഥലത്തെത്തിയത്. പെട്രോളിംഗ് നടത്തുന്നവരെയും യാത്രക്കാരെയും ഇയാൾ വെടിവെച്ചതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ടെക്സാസ് കുവൈറ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ജില്ലാ പ്രവാസി സംഘടന ടെക്സാസ് കുവൈറ്റ് April 22 വെള്ളിയാഴ്ച അബ്ബാസിയ ഹെവൻസ് ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജിയാഷ് അബ്ദുൽ കരീം അധ്യക്ഷനായ യോഗം. അൽ ഇസ ഗ്രൂപ്പ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീ അനീഷ് നായർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 KDയ്ക്ക് 246.55 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.